നമസ്കാരം ജിപ്സി സോൾട്ട് മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ചില്ലിന്റെ കുട്ടികളെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പങ്കുവച്ചത്. അപ്പൊ ചില്ലിന്റെ കുട്ടികൾക്ക് ചില്ലിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചില്ലിന്റെ കുട്ടികൾക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് എല്ലാവർക്കും തന്നെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നു. അപ്പോൾ അപ്പോഴാണ് നമുക്ക് ലാബിനെ കേരളത്തിലുള്ള എത്ര ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലായത്. കേരളത്തിൽ മാത്രമല്ല ബാംഗ്ലൂരേക്കും ഇതേപോലെ ചില്ലിന്റെ ഒരു പപ്പീനെ നമ്മൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് ചില്ലിന്റെ ഒരു പപ്പീനെ നമ്മൾ റിട്ടേൺ ചെയ്യാണ്. അതിന്റെ പേര് പെപ്പർ എന്നാണ്. അപ്പൊ ചില്ലിയും പെപ്പറും കോമ്പിനേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതൊരു മെയിൻ ലാബാണ്, ചില്ലിനെ പോലെ തന്നെ പ്യുവർ വൈറ്റ് ആയിട്ടുള്ള മെയിൻ ലാബ്. അപ്പൊ അവനെ നമുക്ക് മെച്ചപ്പെടാം. അപ്പൊ ഇവനാണ് നമ്മളെ പെപ്പർ, ചില്ലിന്റെ ഒരു മെയിൻ പപ്പിയാണ്. ഇപ്പൊ പെപ്പർ ക്യാമറയിലേക്ക് നോക്കി. അപ്പോ 3 മാസം പ്രായമുണ്ട് പെപ്പറിന്. ജനിച്ചു കഴിഞ്ഞിട്ട് നമ്മള് ഒരു 30 ഡേയ്സ് കഴിഞ്ഞിട്ട് വാക്സിനേഷൻ കൊടുക്കും, അതിന്റെ ഒരു ബൂസ്റ്റർ എടുക്കാനായിട്ട്. പെപ്പറിന് കൊടുക്കുന്ന ഫുഡും സപ്ലിമെന്റ്സിന്റെ ഒക്കെ ഒരു വീഡിയോ നെക്സ്റ്റ് വീഡിയോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഇപ്പൊ ഭയങ്കര ഒരു ഫ്രസ്ട്രേറ്റിംഗ് വരുന്നുണ്ട്, ചെറുപ്പം തന്നെ ഫ്രസ്ട്രേറ്റിംഗ് വരുന്നുണ്ട്. കുളിപ്പിക്കാനായിട്ടില്ല, കുളിപ്പിച്ചു തുടങ്ങിയിട്ടില്ല, ചെറിയൊരു വോം ബോട്ടിലാണ് തുടച്ചെടുക്കുന്നേ ഉള്ളൂ. അപ്പൊ ഈ ടിക്സിന്റെയും ഫ്ലീസിന്റെ ഒക്കെ ഷാമ്പു മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് മുതൽ പെപ്പറിന് ഈ ഷാമ്പു ഒക്കെ ഇട്ടിട്ട് നന്നായി കുളിപ്പിച്ച് രോമം കുഴിച്ചിലൊക്കെ തരത്തിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോ ഈ എപ്പിസോഡിൽ തന്നെ ചില്ലിന്റെ കുട്ടികളെ വാങ്ങിയിട്ടുള്ള ബാക്കി ആൾക്കാരെയും എല്ലാവരും വീട്ടിൽ ഇൻട്രോസ് ചെയ്യാം. അപ്പൊ വരുന്ന എപ്പിസോഡിൽ ഡയറ്റ് പ്ലാനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യാം. അപ്പൊ എന്തായാലും നമ്മളെ ചാനൽ ട്യൂൺ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ഇറ്റ്സ് മീ ഫെലിക്സ് സൈനിങ് ഓഫ്. ബൈ ബൈ.